കൽപ്പറ്റയിൽ മത്സരിക്കുമെന്ന് സൂചന നൽകി ടി സിദ്ദിഖ്. കൽപ്പറ്റയിൽ മാത്രം തന്നെ പരിഗണിക്കണമെന്നാണ് ആവശ്യപ്പെട്ടതെന്ന് ടി സിദ്ദിഖ് മനോരമ ന്യൂസിനോട് പറഞ്ഞു. നിലമ്പൂരിൽ ഉൾപ്പെടെ മറ്റെവിടെയും മത്സരിക്കാനില്ലെന്ന് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ആരുടെയും അവസരം താൻ കളയില്ല. 2019 മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ മാറി നിന്നതാണ്. ഇത്തവണ അനുകൂല സമീപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും ടി സിദ്ദിഖ് കോഴിക്കോട് പറഞ്ഞു. നിലമ്പൂരോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തലങ്ങളിലോ എൻ്റെ പേര് പരിഗണിക്കേണ്ടതില്ല. അത് അവിടെയുള്ള ആളുകൾക്കുള്ള അവസരം കൊടുക്കുന്നതിന് ഉപയോഗിക്കുക. കൽപ്പറ്റയുടെ കാര്യത്തിൽ പ്രത്യേകമായ താല്പര്യമുണ്ട്. കൽപ്പറ്റയുടെ ഒരു പ്രത്യേകത, ഒരു മുഴുവൻ സമയ സാന്നിധ്യം ഉള്ളതായ ഒരു ജനപ്രതിനിധിയുടെ ആവശ്യമുള്ള ഒരു സ്ഥലമാണ് കൽപ്പറ്റ. മിഥുല ബാലൻ വിശദാംശങ്ങളുമായി. മിഥുല, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ നിലമ്പൂരിൽ ടി സിദ്ദിഖിനെ സ്ഥാനാർത്ഥിയാക്കിയേക്കുമെന്നുള്ള സൂചന വന്നപ്പോൾ തന്നെ വലിയ പ്രതിഷേധമാണ് അവിടെ നിന്ന് ഉയർന്നത്. കാരണം വി പ്രകാശിന്റെ പേര് നേരത്തെ തന്നെ സജീവമായി അവിടെ ഉണ്ടായിരുന്നതാണ്. ഈ കൽപ്പറ്റയെക്കുറിച്ച് ടി സിദ്ദിഖ് പറയുന്നത് അത്തരത്തിൽ എന്തെങ്കിലും ഉറപ്പ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണോ? കൽപ്പറ്റയിൽ തന്നെ മത്സരിക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ ടി സിദ്ദിഖിന്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലമ്പൂരിൽ എന്നല്ല മറ്റൊരു മണ്ഡലത്തിലും തന്നെ പരിഗണിക്കരുതെന്ന് നേരത്തെ തന്നെ കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു. പിന്നെ എങ്ങനെ മറ്റ് സ്ഥലങ്ങളിൽ തന്റെ പേരുകൾ ഉയർന്നു വന്നു എന്നത് തനിക്കറിയില്ല. നിലമ്പൂരിൽ ഉൾപ്പെടെ മറ്റെല്ലാ മണ്ഡലങ്ങളിലും ഓരോ സ്ഥലങ്ങളിലും അർഹതപ്പെട്ട ആളുകളുണ്ട്. അവരുടെ അവസരം നഷ്ടപ്പെടുത്താൻ താൻ ഒരിക്കലും അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് കൽപ്പറ്റയിൽ മാത്രം തന്നെ പരിഗണിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര നേതൃത്വത്തോട് സംസാരിച്ചിട്ടുണ്ട്. അവരിൽ നിന്നും ഒരു അനുകൂലമായ സമീപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2019 ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നു, പരസ്യപ്രചാരണത്തിലേക്ക് ഉൾപ്പെടെ കടന്ന ഒരു സാഹചര്യത്തിലായിരുന്നു തന്നോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടത്. അപ്പോൾ പാർട്ടി പറഞ്ഞതനുസരിച്ച് മാറി നിന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഒരു അനുകൂല സമീപനം ഉണ്ടാകുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നു. എന്നാൽ പാർട്ടി സീറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ പാർട്ടി തരുന്ന ഏത് ഉത്തരവാദിത്വം അത് ഏറ്റെടുക്കാനും താൻ തയ്യാറാണെന്നും സിദ്ദിഖ് പറയുന്നു.